എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് പി എച്ച് എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ്. പി എച്ച്, അതുകൂടാതെ ഒരു വീക്ക് ആസിഡിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ പറ്റി മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഒരു വീക്ക് ബേസിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ പറ്റി മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വാട്ടറിന്റെ അയണൈസേഷൻ കോൺസ്റ്റന്റിനെ പറ്റി ഓർമ്മിക്കുക. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൽ കുറച്ച് മാത്രം ഡിസോൾവ് ചെയ്യുന്ന സോൾട്ട് ആയ സ്പൈറിംഗിലി സോലിബിൾ സോൾട്ടിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. പി എച്ച് എന്താണെന്ന് നിങ്ങളിത് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒരു വീക്ക് ആസിഡിനെ എഴുതുന്നു, വീക്ക് ബേസ് ഉണ്ട്, വാട്ടറിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ പറ്റി ഓർമ്മിക്കുന്നു, അതുപോലെ തന്നെ വെള്ളത്തിൽ കുറച്ച് മാത്രം ലയിക്കുന്ന സ്പൈറിംഗിലി സോലിബിൾ സോൾട്ടുകളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതി കാണിക്കാം. അപ്പൊ അതിലാദ്യം നമുക്ക് പി എച്ചിനെ പറ്റി തന്നെ, പി എച്ചിനെ പറ്റി പറയുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ മതിയാവും. കാരണം നമ്മൾ ചെറിയ ക്ലാസ്സിൽ അത് പഠിച്ചത് തന്നെയാണ്. പി എച്ച് എന്താണെന്ന് ചോദിച്ചാൽ ആ പേര് സൂചിപ്പിക്കും പോലെ തന്നെ അത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ്, അതായത് ഹൈഡ്രജന്റെ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പി എച്ച് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമുക്കറിയാം അക്വസ് സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം എച്ച് പ്ലസ് എന്ന് പറഞ്ഞാലും എച്ച് ത്രീ ഓ പ്ലസ് എന്ന് പറഞ്ഞാലും ഒരേ കാര്യമാണ്, അല്ലെങ്കിൽ ഹൈഡ്രോണിയം എന്ന് പറഞ്ഞാലും ഒരേ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയും എഴുതാം, പി എച്ച് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് എച്ച് ത്രീ ഓ പ്ലസ് എന്ന് എഴുതാം. എച്ച് ത്രീ ഓ പ്ലസിന് ഹൈഡ്രോണിയം എന്നാണ് അറിയപ്പെടുന്നത്, ഹൈഡ്രോണിയം. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈഡ്രോണിയം. അപ്പൊ നമ്മൾ ഇന്ന് ഒന്നാമത്തെ നമ്മുടെ ഒന്നാമത്തെ ജോലി മനസ്സിലാക്കി കഴിഞ്ഞു. ഒന്നാമത്തെ ജോലി പി എച്ചിനെ പറ്റി മനസ്സിലാക്കുകയാണ്. പി എച്ച് എന്താണെന്ന് ചോദിച്ചു, പി എച്ചിന്റെ ഡെഫിനേഷൻ നമുക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. പി എച്ച് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് എച്ച് പ്ലസ് ആണ്, അല്ലെങ്കിൽ പി എച്ച് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് എച്ച് ത്രീ ഓ പ്ലസ് ആണ്. ഇനി പി എച്ചിന്റെ വാല്യൂവിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. പി എച്ചിന്റെ വാല്യൂ സെവൻ ആണെങ്കിൽ അത് ന്യൂട്രൽ സൊല്യൂഷൻ ആണ്. സെവനിൽ നിന്ന് ഫോർട്ടീനിലേക്ക് പോകുന്നതനുസരിച്ച് ബേസിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സെവനിൽ നിന്ന് സീറോയിലേക്ക് പോകുന്നതനുസരിച്ച് അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ താഴോട്ട് വരുന്നതനുസരിച്ച് അസിഡിക് സ്ട്രെങ്ത് കൂടിക്കൂടി വരുന്നുണ്ട്. മുകളിലോട്ട് ഏഴിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ബേസിക് സ്ട്രെങ്ത് കൂടിക്കൂടി വരുന്നെന്ന് ഓർമ്മിച്ചോണം. അപ്പൊ ഹൈലി ബേസിക് ആയിരിക്കുന്ന ഒരാള് പി എച്ച് വാല്യൂ ഫോർട്ടീൻ ഉള്ള ആളാണ്, ഹൈലി അസിഡിക് ആയിരിക്കുന്ന ആള് പി എച്ച് സീറോ ഉള്ള ആളാണെന്ന് ഓർമ്മിക്കുന്നു. സോ നമ്മൾ ഇന്ന് പഠിച്ച ഒന്നാമത്തെ കാര്യം പി എച്ച് വാല്യൂ ബന്ധപ്പെട്ട കാര്യമാണെന്ന് ഓർമ്മിക്കുക. ഇനി അടുത്ത രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഒരു വീക്ക് ആസിഡിനെ പറ്റി പറഞ്ഞാൽ, ഒരു വീക്ക് ആസിഡിനെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, സി എച്ച് ത്രീ സി ഒ ഒ എച്ച് പ്ലസ് എച്ച് ടു ഒ ഇൻ ഇക്വിലിബ്രിയം വിത്ത് സി എച്ച് ത്രീ സി ഒ ഒ മൈനസ് പ്ലസ് എച്ച് ത്രീ ഒ പ്ലസ്. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസെൻട്രേറ്റ് എഴുതുന്ന സമയത്ത് കെ ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി എച്ച് ത്രീ സി ഒ ഒ മൈനസ് ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ത്രീ ഒ പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സി എച്ച് ത്രീ സി ഒ ഒ എച്ച്. അത് ഒരു വീക്ക് ആസിഡ് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അതിനെ കെ എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആ കെ എ വിളിക്കേണ്ട പേര് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് എന്ന് നമുക്ക് പറയാം. അപ്പൊ കെയുടെ പേര് ചോദിച്ചാൽ ഒന്നുകിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റൊരു പേര് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് എന്ന് പറയാം. ഓക്കെ, ഇനി കെയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ ഈ കെയും എസ് ത്രീ പ്ലസ് നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. കെയുടെ പ്രത്യേകത കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എസ് ത്രീ പ്ലസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് വീക്ക് ആസിഡുകളുടെ കെ വാല്യൂ കമ്പയർ ചെയ്താൽ, രണ്ട് വീക്ക് ആസിഡുകളുടെ കെ വാല്യൂ കമ്പയർ ചെയ്താൽ ആരാണ് കമ്പാരിറ്റീവ്ലി അസിഡ് സ്ട്രെങ്ത് ഉള്ള ആളെന്ന് ചോദിച്ചാൽ കെയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് അസിഡിക് സ്ട്രെങ്ത്, എച്ച് ത്രീ പ്ലസ് എന്ന് വെച്ചാൽ നമുക്കറിയാം അറിയനസ് കൺസെപ്റ്റ് അനുസരിച്ച് അസിഡിക് സ്ട്രെങ്ത്തിന്റെ മെഷർമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കെയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് അസിഡിക് സ്ട്രെങ്ത് കൂടുന്നു എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ കെയുടെ സിഗ്നിഫിക്കൻസ് അവിടെയാണ് കിടക്കുന്നത്, കെ കൂടുന്നതനുസരിച്ച് അസിഡിക് സ്ട്രെങ്ത് കൂടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതുപോലെ ഒരു ഒരു ടേം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് ലോഗ് എച്ച് പ്ലസ് എന്ന് പറഞ്ഞാൽ അത് പി എച്ച് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നെഗറ്റീവ് ലോഗ് കെ എന്ന് പറഞ്ഞാൽ അത് പി കെ ആണ്. അപ്പോ കെ എന്നറിയപ്പെടുന്ന ഒരു അക്ഷരം ഉള്ളതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ടേം ഉപയോഗിക്കുന്നുണ്ട്, പി കെ എന്നൊരു ടേം ഉപയോഗിക്കുന്നുണ്ട്. ഇനി പി കെയുടെ വാല്യൂ വെച്ച് കമ്പയർ ചെയ്താൽ പി കെയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് അസിഡ് സ്ട്രെങ്ത് കുറയുന്നു എന്ന് മനസ്സിലാക്കി. കാരണം പി കെ പ്രത്യേകത പി കെ ഇസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് കെ ആണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ സിഗ്നിഫിക്കൻസ് അവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബേസിലേക്ക് വന്നാൽ വീക്ക് ബേസ് ഇതുപോലെ കെ എന്നിട്ടു
concentration of NH4 plus into concentration of OH minus divided by concentration of NH4OH. அது பேஸ் ஆயதுகொண்டு KB എന്ന് പറയുന്നു. KB വിളിക്കേണ്ട പേര് നിങ്ങൾ പ്രതീക്ഷിക്കും പോലെ തന്നെയാണ്. KB വിളിക്കേണ്ട പേര് അത് equilibrium constant of base എന്ന് പറയണം, അല്ലെങ്കിൽ ionization constant of base എന്ന് പറയണം. ഇനി KB യും OH ഉം തമ്മിലാണ് റിലേഷൻ. ഇവിടെ KB OH നോക്കുന്ന സമയത്ത് KB OH ഉം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് തന്നെ KB യുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് OH എന്ന് വെച്ചാൽ അത് ബേസിക് സ്ട്രെങ്ത്തിന്റെ മെഷർമെന്റ് ആയതുകൊണ്ട് KB യുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ബേസിക് സ്ട്രെങ്ത് കൂടുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ നെഗറ്റീവ് ലോഗ് KB ക്ക് പകരം PKB എന്ന് അറിയപ്പെടുന്ന ഒരു അക്ഷരമുണ്ട്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ PKB യുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ബേസിക് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുന്ന പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ്, ആവർത്തിക്കുന്നില്ല. മൂന്ന് കാര്യങ്ങളാണ്, പി എച്ചിനെ പറ്റി മനസ്സിലാക്കി, അതുപോലെ തന്നെ കെ എ പറ്റി മനസ്സിലാക്കി, അതുപോലെ തന്നെ KBയെ പറ്റി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ശരി, ഇനി നമ്മൾ വാട്ടറിലേക്ക് വന്നാൽ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം കെ ഇക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H3O plus into OH minus. ഇനി വാട്ടർ ആയതുകൊണ്ട് W എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി KWന്റെ പേര് ചോദിച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കും പോലെ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടറിന് സാധാരണ പറയാറില്ല, പകരം മറ്റൊരു പേരാണ് പറയാനുള്ളത്, അയോണിക് പ്രോഡക്റ്റ്. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്നാണ് സാധാരണ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പേരുകൾ മാത്രം ഒന്നുകൂടി ഓർമ്മിച്ച് നോക്കാം. കെ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. KBയെ പറ്റി പറഞ്ഞാൽ KBയുടെ പേര് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ബേസ് അല്ലെങ്കിൽ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ് എന്ന് പറയണം. അതേസമയം KW അറിയപ്പെടുന്നത് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി KBയുടെ പ്രത്യേകത, KBയുടെ വാല്യൂ നമ്മൾ ഓർത്തു വയ്ക്കണം. KBയുടെ വാല്യൂ 1 × 10⁻¹⁴ ആണ്. യൂണിറ്റ് നോക്കുന്ന സമയത്ത് മോൾ പെർ ലിറ്റർ കോൺസെൻട്രേഷൻ കിട്ടാമെന്ന് വെച്ചാൽ മോൾ പെർ ലിറ്റർ ആണ്. അപ്പോൾ മോൾ പെർ ലിറ്റർ ഇൻറ്റു മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ മോൾ പെർ ലിറ്റർ ദി ഹോൾ സ്ക്വയർ ആണ്. 1 × 10⁻¹ എന്ന് ഈ സയന്റിഫിക് എഴുതുന്നതാണ് ഇങ്ങനെ എഴുതുന്നത്. 1 × 10⁻¹⁴ മോൾ പെർ ലിറ്റർ ദി ഹോൾ സ്ക്വയർ എന്ന് പറയാറുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ് ലോഗ് KWന് പകരം നമുക്ക് PKW എന്ന് എഴുതാം. ഇപ്പൊ PKW പ്രത്യേകത, PKW ഇക്വൽ ടു നെഗറ്റീവ് ലോഗ് KW ആണ്. ഇനി KWന്റെ വാല്യൂ നമുക്കറിയാം 10⁻¹⁴ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് PKWന്റെ വാല്യൂ അറിയാമായിരിക്കും. PKW ഇക്വൽ ടു അത് 14 ആണെന്ന് നമുക്കറിയാം. അതെങ്ങനെ ചോദിച്ചാൽ നമുക്ക് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. PKW ഇക്വൽ ടു നെഗറ്റീവ് ലോഗ് KW എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് KWന് പകരം ഈ വാല്യൂ കൊടുക്കണം 10⁻¹⁴. നമ്മൾ സയന്റിഫിക് ആയിട്ടാണ് 1 × 10⁻¹⁴ എന്ന് എഴുതുന്നത്. 10⁻¹⁴ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ലോഗിന്റെ ഒരു നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ലോഗരിഥത്തിന്റെ നിയമം അനുസരിച്ച് ലോഗ് എ റേസ് ടു എൻ എന്ന് പറയുന്നതിന് പകരം ലോഗ് എ റേസ് ടു എൻ എന്ന് പറയുന്നതിന് പകരം എൻ ഇൻറ്റു ലോഗ് എ എന്ന് എഴുതിയാൽ മതി. ലോഗ് എ റേസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു ലോഗ് എ. അപ്പൊ അതനുസരിച്ച് PKW ഈക്വൽ ടു ഒരു നെഗറ്റീവ് ആൾറെഡി ഇവിടെ ഉണ്ട്. ഇനി എന്നിന്റെ പകരം ഇത്രയും −14 ഇൻറ്റു ലോഗ് 10. ഇനി ലോഗ് 10ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ആയി, ലോഗ് 10 പോയി. ബാക്കി നെഗറ്റീവ് ഉണ്ട്, −14 ഉണ്ട്. അപ്പൊ രണ്ടുകൂടി ചേർന്ന സമയത്ത് നമുക്കറിയാം മൈനസ് മൈനസ് ചേർത്ത് അവിടെ പ്ലസ് ആവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ PKW വാല്യൂ 14 ആണെന്ന് ഓർമ്മിച്ചു വേണം. ഇനി PKW എന്ന് വെച്ചാൽ അത് രണ്ട് കോൺസെൻട്രേഷന്റെ സം ആണ്, അതായത് PH POH സം ആണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് പറയാം PH+POH ഈക്വൽ ടു PKW ആണ്, അല്ലെങ്കിൽ PH+POH ഈക്വൽ ടു PKW എന്ന് പറയാം 14 എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനത്തെ റിലേഷൻ ഒക്കെ നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരാമെന്ന് കൂടെ ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇനി അടുത്ത ഒരു സ്പൈറിംഗിലി സോലബിൾ സോൾട്ട് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് വാട്ടറിൽ കുറച്ച് മാത്രം ഡിസോൾവ് ചെയ്യുന്ന സോൾട്ട് ആണ്. ആ സോൾട്ടിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ba2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് SO4 2- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ BaSO4 അതൊരു കോൺസ്റ്റന്റ് ആണ്, അത് നമ്മൾ എഴുതാറില്ല. ഇനി ഇവിടെ നമ്മൾ കെ നിങ്ങൾ പ്രതീക്ഷിക്കും പോലെ അത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് സോൾട്ട് എന്നല്ല പറയാറുള്ളത്, പകരം അതിന് മറ്റൊരു പേരാണ് പറയാറുള്ളത്, KSP എന്നാണ് അറിയപ്പെടുന്നത്. ആ KSP എന്ന് നമ്മൾ വിളിക്കുന്ന പേര് സോലൂബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയാറുണ്ട്.
ഓക്കേ അപ്പോ സ്പൈറിംഗിലും സോലുബിൾ സോൾട്ടിന്റെ ഇക്വിബലിയം കോൺസെപ്റ്റ് വിളിക്കേണ്ട പേര് സോലുബിലിറ്റി പ്രോഡക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് കൂടെ ഓർത്തുവണം. ഓക്കെ അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം നമുക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാം, ഓരോന്നിന്റെ സിഗ്നിഫിക്കൻസ് ഓർമ്മിക്കാം. ആദ്യം പറഞ്ഞത് പി എച്ചിനെ പറ്റിയാണ്. പി എച്ചിന്റെ ഫോർമുല നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പി എച്ചിന്റെ വാല്യൂ സെവൻ ആണെങ്കിൽ അത് ന്യൂട്രൽ സൊല്യൂഷൻ. സെവനിൽ നിന്ന് ഫോർട്ടീനിലേക്ക് പോകുന്നതോറും ബേസിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. സെവൻ ടു സീറോ വരുന്ന സമയത്ത് ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. അത്രയും നമുക്ക് അറിയാം. ശരി, അത് കഴിയും. അടുത്ത് നമ്മൾ പറഞ്ഞത് കെ എ പറ്റിയാണ്. കെ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് എന്നാണ്, അല്ലെങ്കിൽ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് എന്ന് പറയുന്നത്. കെയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ കെ ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു എച്ച് ത്രീ ഒ പ്ലസ് ആയതുകൊണ്ട് തന്നെ കെയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ആസിഡ് സ്ട്രെങ്ത് കൂടുന്നുണ്ട്. അതേസമയം പി കെയുടെ വാല്യൂസ് കമ്പയർ ചെയ്തിട്ട് പി കെ കൂടുന്നതനുസരിച്ച് ആസിഡ് സ്ട്രെങ്ത് കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ രണ്ട് കാര്യങ്ങളായി. ഇനി അതുപോലെ ഒരു വീക്ക് ബേസിനെ സംബന്ധിച്ചിടത്തോളം കെ ബി യെ പറ്റി പറയണം. കെ ബി എന്താണെന്ന് ചോദിച്ചാൽ അത് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ് ആണ്. ഇനി കെ ബിയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ കെ ബിയും ഒ എച്ച് മൈനസും നമ്മുടെ ബന്ധം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ കെ ബി കൂടുന്നതനുസരിച്ച് ബേസിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേസമയം പി കെ ബി കൂടുന്നതനുസരിച്ച് ബേസിക് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുന്നത് കൂടെ നമുക്ക് മനസ്സിലായി. ഇനി വാട്ടറിന്റെ കേസ് എന്ന് പറയുന്ന സമയത്ത് വാട്ടറിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ഡബ്ല്യു ആണ്. അതിനെ വിളിക്കേണ്ട പേര് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്നാണ്. അതിന്റെ വാല്യൂ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് 1 × 10⁻¹⁴ ആണ്. യൂണിറ്റ് ചോദിച്ചാൽ മോൾ പെർ ലിറ്റർ ദി ഹോൾ സ്ക്വയർ എന്ന് പറയാം. കെ ഡബ്ല്യു ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഹിസ്റ്ററി പ്ലസ് ഇൻറ്റു ഒ എച്ച് മൈനസ് ആണ്. ഇനി അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പി എച്ച് പ്ലസ് പി ഒ എച്ച് ഈക്വൽ ടു പി കെ ഡബ്ല്യു എന്ന് എഴുതാം. ഇനി പി കെ ഡബ്ല്യുവിന്റെ വാല്യൂ 14 ആണെന്ന് കൂടെ നമ്മൾ കണ്ടുപിടിച്ചു. അത്രയും നമ്മൾ അവിടെ അറിയും. ശരിക്കും പറഞ്ഞാൽ പി എച്ച് വെച്ച് വളരെ ബന്ധമുണ്ട് ഇതിന്. ഈ പറഞ്ഞിരിക്കുന്ന 10⁻¹⁴ എന്ന വാല്യൂ വെച്ചിട്ടാണ് പി എച്ച് സ്കെയിൽ ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. സോറൻസൺ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ പി എച്ച് സ്കെയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വാല്യൂ വെച്ചിട്ടാണ്. ശരി, ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചത് ഒരു സ്പൈറിംഗ്ലി സോൾബിൾ സോൾട്ട് ആണ്. ഈ സ്പൈറിംഗ്ലി സോൾബിൾ സോൾട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിളിക്കേണ്ട പേര് സോലുബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയണം. അതിനെ കെ എസ് പി എന്നാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇനി അവശേഷിക്കുന്ന ഒരു കാര്യം, ഈ സ്പൈറിംഗ്ലി സോൾബിൾ സോൾട്ടിന്റെ സോലുബിലിറ്റി എന്ന് പറയുന്ന അവസ്ഥ, ഇപ്പൊ നമ്മൾ സോലുബിലിറ്റി പ്രോഡക്റ്റ് എന്നറിയപ്പെടുന്ന ടേം ഒരു കോൺസ്റ്റന്റ് ആണ്. അതേസമയം സോലുബിലിറ്റി ആരാണ് മോർ സോലുബിൾ എന്ന് പറയുന്ന ആ അവസ്ഥയാണ് ഞാനിവിടെ സോലുബിലിറ്റി എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് സോലുബിലിറ്റി പ്രോഡക്റ്റുമായിട്ട് പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല. സോലുബിലിറ്റി പ്രോഡക്റ്റ് മറ്റൊരു വാക്കാണ്. സോലുബിലിറ്റി എന്നുള്ളത് മറ്റൊരു കൺസെപ്റ്റാണ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്, ഇത് അങ്ങനെയല്ല, ഇത് ആ അവസ്ഥയാണ്. ആരാണ് ഇപ്പൊ നമ്മൾ രണ്ടുപേരുടെ പേര് പറഞ്ഞത് എയും ബിയും ഉണ്ട്. ആരാണ് സോലുബിൾ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നുകിൽ എ ആണ് സോലുബിൾ, അല്ലെങ്കിൽ ബി ആണ് സോലുബിൾ എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടിയാണ് ഞാൻ ഇവിടെ സോലുബിലിറ്റി എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സോലുബിലിറ്റിയും ഈ പറഞ്ഞ സോലുബിലിറ്റി പ്രോഡക്റ്റും, സോലുബിലിറ്റി പ്രോഡക്റ്റും തമ്മിലുള്ള റിലേഷൻ നമുക്കൊന്ന് പഠിച്ചു വെക്കണം. അപ്പൊ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ്. പ്രോബ്ലം ചോദിക്കാനൊക്കെ നമുക്ക് അത് പ്രോബ്ലം ചെയ്യാനൊക്കെ നമുക്ക് അത് ചോദിക്കാറുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ സോലുബിലിറ്റി എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥ എസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു ആൻഡ് സോലുബിലിറ്റി പ്രോഡക്റ്റ്. അതിനുവേണ്ടി ഒരു ഫോർമുലയാണ് നമ്മൾ എഴുതാറുള്ളത്. ആ ഫോർമുല ഇത്രയേ ഉള്ളൂ, കെ എസ് പി ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു വൈ റേസ് ടു വൈ ഇൻറ്റു എസ് റേസ് ടു എക്സ് പ്ലസ് വൈ. അതിലെ കെ എസ് പി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സോലുബിലിറ്റി പ്രോഡക്റ്റ് ആണ്. എസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സോലുബിലിറ്റി എന്നറിയപ്പെടുന്ന അവസ്ഥയാണ്. ഇനി ഓരോ അക്ഷരങ്ങളായിട്ട് എക്സ് എന്താണ്, ഈ എക്സ് ആയാലും ഈ എക്സ് ആയാലും ഈ എക്സ് ആയാലും ഒന്ന് തന്നെയാണ്, അത് വേറൊന്നുമല്ല. അത് നമ്പർ ഓഫ് കാറ്റിയോൺ എന്ന് വെച്ചാൽ മലയാളത്തിൽ പറഞ്ഞാൽ കാറ്റിയോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മളവിടെ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അതേസമയം വൈ എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമ്പർ ഓഫ് ആനയോൺസ്, നെഗറ്റീവ് അയോണുകളുടെ എണ്ണത്തിനെയാണ് നമുക്ക് വൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്കിൽ ഈ സോൾട്ടിൽ, ഈ സ്പാരിക്കലി സോലുബിൾ സോൾട്ടില് ഈ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. നോക്കാം ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയാണ്. എക്സ് ഈക്വൽ ടു ചാർജ് രണ്ടാണെങ്കിൽ കാറ്റിയോൺ ഒന്നേ ഉള്ളൂ, എക്സ് ഈക്വൽ ടു വൺ ആണ്. വൈ എത്രയാണ്, ചാർജ് രണ്ടുണ്ട്, പക്ഷെ നമ്മൾ വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാർജ് അല്ല, പകരം കാറ്റിയോണിന്റെ എണ്ണ, സോറി ആനയോണിന്റെ എണ്ണാണ്. വൈ ഈക്വൽ ടു വൺ. ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, കെ എസ് പി ഈക്വൽ ടു വൺ റേസ് ടു വൺ ഇൻറ്റു വൈ, അതുപോലെ വൺ റേസ് ടു വൺ ഇൻറ്റു എസ് റേസ് ടു വൺ പ്ലസ് വൺ, അല്ലെങ്കിൽ കെ എസ് പി ഈക്വൽ ടു ഇത് വൺ തന്നെയാണ് എസ് റേസ് ടു ടു, അല്ലെങ്കിൽ എസ് സ്ക്വയർ ഈക്വൽ ടു കെ എസ് പി ആണ്, അല്ലെങ്കിൽ എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ എസ് പി ആണ്.
BASF sparingly soluble salt അവിടെ സോളിബിലിറ്റി എന്നറിയപ്പെടുന്ന അവസ്ഥയും സോളിബിലിറ്റി പ്രോഡക്റ്റും തമ്മിലുള്ള ബന്ധം ഇതാണ്. എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ എസ് പി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി വേറൊരു സോൾട്ട് ഇതുപോലെ ചെയ്ത് നോക്കാം. ഉദാഹരണം അലുമിനിയം സൾഫേറ്റ്, മറ്റൊരു സ്പൈറിംഗ്ലി സോലബിൾ സോൾട്ട്, ത്രൈസ് നിക്ലിബറിയം വിത്ത് എ എൽ. അതിന്റെ അയനൈസേഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്, എ എൽ അതിന്റെ ചാർജ് ഇവിടെ കിടപ്പുണ്ട്, എ എൽ ത്രീ പ്ലസ്, എ എൽ ത്രീ പ്ലസ് പ്ലസ് എസ് ഒ ഫോർ, അതിന്റെ ചാർജ് ഇവിടെ കിടപ്പുണ്ട് ടു മൈനസ്. അയനൈസേഷൻ എഴുതും. ഇനി അങ്ങനത്തെ എ എൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് പേരുണ്ട്, അതേസമയം എസ് ഒ ഫോർ ടു മൈനസ് മൂന്ന് പേരുണ്ട്. എഴുതിയത് ഇങ്ങനെയാണ്, ഒന്നുകൂടെ ഓർമ്മിക്കാം. അലുമിനിയം എ എൽ, അതിന്റെ ചാർജ് കണ്ടുപിടിച്ചത് ചാർജ് ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എ എൽ ഈ മൂന്നിനായിട്ട് ചാർജ് ഒക്കെ എഴുതുക ത്രീ പ്ലസ്. അങ്ങനെയുള്ള രണ്ട് അയോണുകളുണ്ട് പ്ലസ്. ഇനി എസ് ഒ ഫോറിന്റെ കാര്യം, എസ് ഒ ഫോറിന്റെ ചാർജ് എത്രയും ഇവിടെ എഴുതിയിട്ടുണ്ട് ടു മൈനസ് ആണ്. അങ്ങനത്തെ എത്ര എത്ര എസ് ഒ ഫോർ ഉണ്ടെന്ന് ചോദിച്ചാൽ മൂന്ന് പേരുണ്ട്. ശരി, ഇനി നോക്കുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ നമ്പർ ഓഫ് കാറ്റഗോൺ ആണ്, കാറ്റഗോണിന്റെ എണ്ണം. സോ എക്സ് ഈക്വൽ ടു രണ്ട്. വൈ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ആനിയോൺസ് ആണ്, ആനിയോണുകളുടെ എണ്ണം. വൈ ഈക്വൽ ടു ത്രീ, ആനിയോണുകളുടെ എണ്ണം മൂന്നാണ്. ശരി, ഫോർമുലയിൽ കൊടുക്കാം, കെ എസ് പി ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ടു റേസ് ടു ടു ഇൻ ടു വൈ റേസ് ടു വൈ ത്രീ റേസ് ടു ത്രീ ഇൻ ടു എസ് റേസ് ടു ടു പ്ലസ് ത്രീ ഫൈവ്. കെ എസ് പി ഈക്വൽ ടു ടു റേസ് ടു ഫോർ ഇൻ ടു ത്രീ റേസ് ടു ത്രീ, മൂന്നേ ഗുണം മൂന്നേ ഗുണം മൂന്ന്, മൂന്നേ ഗുണം മൂന്ന് ഒമ്പത്, ഒമ്പതേ ഗുണം മൂന്ന് ഇരുപത്തിയേഴ്, നാലേ ഗുണം ഇരുപത്തിയേഴ് എസ് റേസ് ടു ഫൈവ്. ദെൻ കെ എസ് പി ഈക്വൽ ടു നാലേ ഗുണം ഇരുപത്തിയേഴ് നൂറ്റിയെട്ട്, നൂറ്റിയെട്ട് എസ് റേസ് ടു ഫൈവ്, അല്ലെങ്കിൽ എസ് റേസ് ടു ഫൈവ് ഈക്വൽ ടു കെ എസ് പി ബൈ നൂറ്റിയെട്ട്, അല്ലെങ്കിൽ എസ് ഈക്വൽ ടു ഫിഫ്ത് റൂട്ട് ഓഫ്, നമ്മൾ നേരത്തെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ക്യൂബ് റൂട്ട് വരാം, അതുപോലെ ഫോർത്ത് റൂട്ട് വരാം, അതുപോലെ ഫിഫ്ത് റൂട്ട് ഓഫ് കെ എസ് പി ബൈ നൂറ്റിയെട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ അവസാനം പറഞ്ഞു നിർത്തിയത് അവിടെ സോളിബിലിറ്റി പ്രോഡക്റ്റും സോളിബിലിറ്റി എന്ന് അറിയപ്പെടുന്ന അവസ്ഥയും നമ്മളുടെ ബന്ധമാണ്. അത് ഓരോ സോൾട്ടുകൾക്കും വ്യത്യസ്തമാണ്. പിന്നെ അത് ഓരോ അത് പ്രോബ്ലം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ റിലേഷൻ കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം വ്യക്തമായി ഓർമ്മിക്കുക. ആദ്യം നമ്മൾ പറഞ്ഞത് പി എച്ച് ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പി എച്ച് ആയിട്ട് ബന്ധപ്പെട്ട് പി എച്ചിൻ്റെ ഫോമുല അറിയാം, പിന്നെ പി എച്ചിൻ്റെ വാല്യൂസിൻ്റെ കമ്പാരിസൺ അറിയാം. ശരി, രണ്ടാമത് പറഞ്ഞത് കെ എ പറ്റിയാണ്. കെ എ വിളിക്കേണ്ട പേര് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് എന്നാണ്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് അറിയാം. കെ എ കൂടുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കൂടുന്നുണ്ട്, പിന്നെ പി കെ എ കൂടുന്നതനുസരിച്ച് അസിഡിക് സ്ട്രെങ്ത് കുറയുന്നുണ്ട്. ഇനി മൂന്നാമത് പറഞ്ഞത് കെ ബി എ പറ്റിയാണ്. കെ ബി എന്ന് വെച്ചാൽ ഒരു വീക്ക് ബേസിനെ സംബന്ധിച്ചിടത്തോളം കെ ബിയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ബേസിക് സ്ട്രെങ്ത് കൂടുന്നുണ്ട്, അതേസമയം പി കെ ബി വാല്യൂ കൂടുന്നതനുസരിച്ച് ബേസിക് സ്ട്രെങ്ത് കുറയുന്നുണ്ട്. അടുത്ത് നമ്മൾ പറഞ്ഞത് കെ ഡബ്ല്യുവിനെ പറ്റിയാണ്. കെ ഡബ്ല്യുവിനെ വിളിക്കേണ്ട പേര് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ എന്നല്ല, പകരം അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ആ കെ ഡബ്ല്യുവിന്റെ വാല്യൂ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് 1 × 10⁻¹⁴ മോൾ പെർ ലിറ്റർ ദി ഹോൾ സ്ക്വയർ ആണ്. ഇനി അത് വെച്ചിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, പി എച്ച് പ്ലസ് പി ഒ എച്ച് ഈക്വൽ ടു 14 ആണെന്നും പി എച്ച് പ്ലസ് പി ഒ എച്ച് ഈക്വൽ ടു 14 ആണെന്നും പി കെ ഡബ്ല്യു ആണെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ശരിക്കും അതിൽ നിന്നാണ് പി എച്ച് സ്കെയിൽ സോറൻസൺ അവതരിപ്പിച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞില്ല. ശരി, അടുത്ത അഞ്ചാമത് നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അത് സോളിബിലിറ്റി പ്രോഡക്റ്റ് ആണ്. ഒരു സ്പെയറിംഗ്ലി സോലിബിൾ സോൾട്ടിന്റെ സോളിബിലിറ്റി പ്രോഡക്റ്റ് എഴുതുക. ഇനി അതിന്റെ റിലേഷൻ കെ എസ് പി ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു വൈ റേസ് ടു വൈ ഇൻറ്റു എക്സ് സോറി എക്സ് റേസ് ടു എക്സ് പ്ലസ് വൈ എന്ന് പറയണം. വേർ എക്സ് ഈസ് ദ നമ്പർ ഓഫ് കാറ്റയോൺസ്, കാറ്റയോണിന്റെ എണ്ണം ചാർജ് അല്ല എണ്ണമാണ്. വൈ ഈസ് ദ നമ്പർ ഓഫ് ആനിയോൺ, അത് വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പല സ്പെയറിംഗ്ലി സോലിബിൾ സോൾട്ടിന്റെ കെ എസ് പിയും എസ് നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കാം. ഇനി അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് പ്രോബ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട്, ചെറിയ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നല്ലവണ്ണം ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കി പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം നമ്മൾ എൻ സി ആർ ടി പുസ്തകത്തിൽ നിന്ന് അത് എഴുതി ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.